സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു കില്ലോണി ഫിഷർ സിന്തസിസിനകത്ത് നമ്മൾ എച്ച് സി എൽ സൈനൈഡ് അയോൺ ആസിഡിന്റെ പ്രസൻസിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ ഒരു എന്താ പറയുക ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സി എച്ച് ഒ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സി എച്ച് ഒ എച്ച് ഈ ഒരു കൈറാൾ സെന്ററാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലും ആർ ഫോമിലോ എച്ച് ഫോമിലോ ഈ ഒരു കൈറാൾ സെന്റർ വരാം, ഒന്നുകിൽ ആർ ഫോം വരാം അല്ലാന്നുണ്ടെങ്കിൽ എച്ച് ഫോം വരാം കൈറാൾ സെന്ററിന്. ഇനി ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹൈഡ്രജൻ, അതായത് പാർഷ്യലി ഡിആക്ടിവേറ്റഡ് ആയിട്ടുള്ള എന്താ പലേഡിയം വെച്ച് പാർഷ്യലി ഡിആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള ബേരിയം സൾഫേറ്റ് സപ്പോർട്ടിൽ ഹൈഡ്രജൻ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, അപ്പം ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം കാറ്റലിസ്റ്റ് എന്താ സംഭവിക്കുക, റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഇപ്പം ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം എന്താ പറയുക, ഇതൊരു റെഡ്യൂസിങ് ഏജന്റ്. അല്ലെങ്കിൽ ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം ആഡ് ചെയ്ത് അതും എന്താണ് പലേഡിയം കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഹൈഡ്രജൻ ആഡ് ചെയ്യുക, എന്താണ് റെഡ്യൂസിങ് ഏജന്റ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പാർഷ്യലി ഡിആക്ടിവേറ്റഡ് ആയിട്ടുള്ള കാറ്റലിസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റെഡ്യൂസിങ് ഏജന്റ് എന്താ ചെയ്യുന്നത്, ഇവിടുത്തെ സയനൈഡ് അയോൺ ഉണ്ടല്ലോ സയനൈഡ് അയോണിനെയാണ് കയറി റെഡ്യൂസ് ചെയ്യുന്നത്. സി ട്രിപ്പിൾ ബോണ്ട് എൻ എന്നുള്ളത് സി എച്ച് ഡബിൾ ബോണ്ട് എൻ എച്ച് ആയിട്ട് മാറും. ആർ സി എൻ, ഓക്കെ, ഇതെന്താ സയനൈഡ് ഗ്രൂപ്പ് നമ്മുടെ ആൽക്കാൽ ഗ്രൂപ്പിലേക്ക് അറ്റാച്ച്ഡ് ആണ്. അപ്പൊ ഇതിനെ നമ്മളിപ്പോൾ ഹൈഡ്രജൻ പ്രസൻസ് ഓഫ് പലേഡിയം ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സി ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുന്ന സയനൈഡ് ഗ്രൂപ്പിന് റിഡക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഒരു പൈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അവിടേക്ക് എച്ച് ടു അല്ലേ ഓരോ ഹൈഡ്രജൻ വെച്ച് ആഡ് ചെയ്യുന്നുണ്ട്. കാർബണിലേക്ക് ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നുണ്ട് ഡബിൾ ബോണ്ട് എൻ എച്ച്. ഓക്കെ, അപ്പോൾ ഒരു പൈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവിടേക്ക് രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അത് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സയനൈഡ് അയോണാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്, റിഡക്ഷൻ സംഭവിക്കുന്നത്. പൈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് സി എച്ച് ഡബിൾ ബോണ്ട് എൻ എച്ച് ആയിട്ട് മാറുന്നു. അത് തന്നെയാണല്ലോ ഇവിടെ കിട്ടുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത്, ഹൈഡ്രോളിസിസ് ആണ്. എച്ച് സി എൽ പ്ലസ് വാട്ടർ എന്ന് പറയുമ്പോൾ എന്താ ആസിഡ് ഹൈഡ്രോളിസിസ് ആണ് നടക്കുന്നത്. അപ്പോൾ ആസിഡ് ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ ഒരു സി ഡബിൾ ബോണ്ട് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിന് എന്താ പറയുക, ഇമീൻ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. സി ഡബിൾ ബോണ്ട് എൻ എന്ന് പറയുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ഇമീൻ. അപ്പോൾ സയനൈഡ് അയോണിന് റിഡക്ഷൻ സംഭവിച്ചപ്പോൾ അത് ഇമീൻ ആയിട്ട് മാറി. ഇനി നമ്മൾ ഇതിനെ ആസിഡ് ഹൈഡ്രോളിസിസ് നടത്തുകയാണ്. എച്ച് സി എൽ ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ ആസിഡ് ഹൈഡ്രോളിസിസ് ആണ്. അപ്പോൾ ആസിഡ് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ ഈ ഇമീൻ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പിനാണ് ഹൈഡ്രോളിസിസ് നടക്കുന്നത്. എങ്ങനെ ഹൈഡ്രോളിസിസ് നടക്കും, സി ഡബിൾ ബോണ്ട് ഒ എന്ന് പറയുന്ന സി ഡബിൾ ബോണ്ട് എൻ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് മാറി സി ഡബിൾ ബോണ്ട് ഒ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ആസിഡ് ഹൈഡ്രോളിസിസ് നടക്കുന്ന സമയത്ത് ഇവിടേക്ക് ഓക്സിജൻ ഇവിടേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു എച്ച് ടു ഒ. ഓക്കെ, സിംപ്ലി എഴുതാനുള്ള ട്രിക്ക് എന്നുള്ള രീതിയിൽ, ഷോർട്ട് കട്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ, മെക്കാനിസം വെച്ച് ഇങ്ങനെ പറയല്ല. അപ്പോൾ ഈ ഒരു ബോണ്ട് ജസ്റ്റ് ക്ലേവ് ചെയ്യുന്നു, ഓക്സിജൻ ഇങ്ങോട്ടേക്കും ഹൈഡ്രജൻ ഇങ്ങോട്ടേക്കും ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഇവിടുന്ന് എൻ എച്ച് ത്രീ റിലീസ്ഡ് ആവുന്നുണ്ട്. എൻ എച്ച് ത്രീ തന്നെ എച്ച് പ്ലസ് ആയിട്ട് ആസിഡ് അല്ലേ, എച്ച് പ്ലസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് എൻ എച്ച് ഫോർ പ്ലസ് ആയിട്ട് നിൽക്കും, അത്രേ ഉള്ളൂ. ഇവിടുത്തെ എന്തായിട്ട് മാറും, സി എച്ച് ഗ്രൂപ്പ് ആയിട്ട് ഇവിടെ മാറുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഫോർ കാർബൺ ആൽഡോസ് ആയിരുന്നു. ഫോർ കാർബൺ ആൽഡോസ് ഫൈനൽ പ്രോഡക്റ്റിൽ എത്രയായിട്ട് മാറി, എത്ര കാർബൺ ഉണ്ട്, 1 2 3 4 5 കാർബൺ ആൽഡോസ് ആക്കി മാറ്റി. ഓക്കെ, അപ്പോൾ ഫോർ കാർബൺ ആൽഡോസിനെ 5 കാർബൺ ആൽഡോസ് ആക്കി മാറ്റി. ഇതും കിട്ടുന്നുണ്ട് ഇതും കിട്ടുന്നുണ്ട്. ഇത് റൈബോസ്, ഇതിനെ നമ്മൾ ഡി റൈബോസ് എന്ന് വിളിക്കും, ഇതിനെ ഡി അറാബിനോസ് എന്ന് പറയും. എവിടെയാണ് വ്യത്യാസം വന്നിരിക്കുന്നത്, ഈ ഒരു സെക്കൻഡ് കാർബണിലെ വ്യത്യാസം. ഓക്കെ, സെക്കൻഡ് കാർബണിൽ ഇവിടെ ഒ എച്ച് റൈറ്റ് സൈഡ്, എച്ച് ലെഫ്റ്റ് സൈഡിൽ. ഇവിടെയോ ഒ എച്ച് റൈറ്റ്സ് എച്ച് റൈറ്റ് സൈഡിൽ, ഒ എച്ച് ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്കൻഡ് കാർബണിലെ കോൺഫിഗറേഷൻ മാത്രമാണ് ഇവിടെ മാറിയിരിക്കുന്നത്, ബാക്കിയെല്ലാം ഐഡന്റിക്കലാണ്. അപ്പോൾ ഇവരെ രണ്ടുപേരും എന്താണ്, സി ടു എപിമേഴ്സ് ആണ്. ഡി റൈബോസും ഡി അറാബിനോസും എന്താണ്, സി ടു എപിമേഴ്സ് ആണ്. അപ്പം ഡി എറിത്രോസ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടിങ് സബ്സ്ട്രേറ്റിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, രണ്ട് പ്രോഡക്ട്സ് ഉണ്ട്, ഡി റൈബോസും കിട്ടി ഡി അറാബിനോസും കിട്ടി, രണ്ടും എന്താണ്, സി ടു എപിമേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് കിലാണി ഫിഷർ സിന്തസിസ് വഴിയായിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്, സി ടു എപിമേഴ്സ് ആണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി വരുന്നത് റഫ് ഡിഗ്രഡേഷൻ. ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നേ എന്താ ചെയ്ത, ചെയിൻ ലെങ്തനിങ് പ്രോസസ് ആണ് കണ്ട. ഇപ്പോൾ ഫോർ കാർബൺ ആൽഡോസിനെ 5 കാർബൺ ആൽഡോസ് ആക്കി മാറ്റി. ഇനി നമ്മൾ ചെയ്യുന്നത് റഫ് ഡിഗ്രഡേഷൻ എന്ന് പറയുന്നത് ചെയിൻ ഷോർട്ടനിങ് പ്രോസസ്സാണ്. ചെയിൻ ലെങ്ത് കുറയ്ക്കണം. ഇപ്പോൾ ഒരു നമ്മുടെ കയ്യിൽ ഒരു 6 കാർബൺ ആൽഡോസിന് എന്താക്കി മാറ്റുന്നു, 5 കാർബൺ ആൽഡോസ് ആക്കി മാറ്റുന്നു. നേരത്തെ ചെയ്തതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഓക്കെ, എക്സാമ്പിൾ ഞാൻ ഡി ഗ്ലൂക്കോസിനെ എടുത്തു. ഡി ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എന്താ, ഒരു ആൽഡോ ഹെക്സോസ് ആണ്, 6 കാർബൺ ഉള്ള ആൽഡോസ് ആണ് ഡി ഗ്ലൂക്കോസ്. അതിനെ എന്താക്കി മാറ്റുന്നു, ഡി അറാബിനോസ് ആക്കി മാറ്റുന്നു. ഡി അറാബിനോസ് എന്ന് പറയുമ്പോഴേ തന്നെ ആൽഡോ പെൻഡോസ് ആണ്, 5 കാർബൺ വരുന്ന ആൽഡോസ് ആണ് ഡി അറാബിനോസ് എന്ന് പറയുന്നത്.
അപ്പൊ ഇവിടെ ഞാൻ ചെയ്യുന്നത് സിക്സ് കാർബൺ ആൽഡോസിന് ഫൈവ് കാർബൺ ആൽഡോസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്ത് വഴിയായിട്ട്? റഫ് ഡിഗ്രഡേഷൻ എന്ന് പറയുന്ന ചെയിൻ ഷോർട്ടനിങ് പ്രോസസ് വഴിയായിട്ട്. അപ്പൊ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡി ഗ്ലൂക്കോസ് സബ്സ്ട്രേറ്റ് എടുക്കും, അതിലേക്ക് ആദ്യം ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ, ബ്രോമിൻ വാട്ടർ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ റിയാക്ഷൻ കണ്ടെയാണ് ഗ്ലൂക്കോസിന്, അത് ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ആൽഡിഹൈഡിന് ബ്രോമിൻ വാട്ടർ എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ് ബ്രോമിൻ വാട്ടർ അഡിഷൻ ആണ്. ഇതെന്ന് പറയുന്ന ഒരു ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പം സി എച്ച് ഒ ആൽഡിഹൈഡ് എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്തായിട്ട് മാറും? ആൽഡിഹൈഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക്. ഇവിടേക്ക് നമ്മൾ ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ആൽഡിഹൈഡ് എന്തായിട്ട് മാറും? ആസിഡ് ആയിട്ട് മാറും. സി എച്ച് എന്ന് പറയുന്നത് സി ഒ ഒ എച്ച് എന്ന് പറയുന്ന ആസിഡ് ഗ്രൂപ്പായിട്ട് മാറും. അപ്പൊ ഗ്ലൂക്കോണിക് ആസിഡ് ആണ് ആദ്യം എനിക്ക് കിട്ടുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ എനിക്ക് എന്താ കിട്ടുന്നത്? ഗ്ലൂക്കോണിക് ആസിഡ്. സിംപ്ലി ആൽഡിഹൈഡ് ആസിഡായിട്ട് മാറുന്നുണ്ട്. അപ്പോഴാണ് ബ്രോമിൻ വാട്ടർ അഡിഷൻ വഴി ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടുന്നത് ഗ്ലൂക്കോണിക് ആസിഡ് ആണ് കിട്ടുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ബേസ് ആഡ് ചെയ്യും. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ബേസ്. അപ്പം അത് കാണിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ എനിക്ക് ഇപ്പൊ എന്ത് കിട്ടി? സി ഒ ഒ എച്ച് ഗ്ലൂക്കോണിക് ആസിഡ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്ത് പോവും. സെക്കൻഡ് സ്റ്റെപ്പിൽ ഞാൻ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ബേസ് ആഡ് ചെയ്യണം. അപ്പൊ ഇതൊരു ആസിഡ് ആണ്, ഇത് ബേസ് ആണ്. ആസിഡ് ബേസും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ എന്താ ഫോം ചെയ്യുന്നത്? ആസിഡ് പ്ലസ് ബേസ് എന്താ കിട്ടുന്ന? സോൾട്ട് ആണ് ഫോം ചെയ്യുന്നത് അല്ലെ. അപ്പൊ കാൽഷ്യം ഹൈഡ്രോക്സൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ബേസ് എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് സി ഒ ഒ എച്ച്, സി ഒ എച്ച് ആസിഡ് അല്ലെ, ആസിഡ് ഗ്രൂപ്പ് അല്ലെ, ഇ എച്ചിന് വളരെ പെട്ടെന്ന് എച്ച് പ്ലസ് ആയിട്ട് അങ്ങ് റിലീസ് ചെയ്യും. അപ്പൊ സി ഒ ഒ മൈനസ്, ഈ എച്ച് പ്ലസ്സിന് ഈ ബേസ് അങ്ങ് റിസീവ് ചെയ്തോളും. ബേസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതാണല്ലോ അല്ലെ. അപ്പൊ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ബേസ് കാൽഷ്യം ടു പ്ലസും ഒ എച്ച് മൈനസ് അയോണുമായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഈ ഹൈഡ്രോക്സൈഡ് അയോൺ എന്ത് ചെയ്യും? ഈ ആസിഡിന്റെ എച്ച് പ്ലസ്സിനെ അങ്ങ് റിസീവ് ചെയ്തിട്ട് വാട്ടർ ആയിട്ട് അങ്ങ് എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം സി ഒ എച്ച് എന്നുള്ളത് സി ഒ ഒ മൈനസ് ഗ്രൂപ്പായിട്ട് മാറും. എച്ചിനെ എച്ച് പ്ലസ് ആയിട്ട് റിലീസ് ചെയ്തു, എച്ച് പ്ലസിന് ഈ ബേസ് വാങ്ങി. ഇനി ഈ ബേസ് നമുക്ക് ആരെ ഫോം ചെയ്തിട്ടുണ്ട്? കാൽഷ്യം ടു പ്ലസ് അയോൺ കിട്ടിയിട്ടുണ്ട്. ഈ നെഗറ്റീവ് ചാർജിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽഷ്യം ടു പ്ലസ് അയോൺ പോയി നിൽക്കും. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജിലേ ഫോം ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് കാൽഷ്യം ടു പ്ലസ് വേണോ രണ്ട് പോസിറ്റീവ് ചാർജ് വേണോ? വേണ്ട, അതിന്റെ പകുതി മതി. അതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഹാഫ് എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യും. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്, രണ്ട് ഗ്ലൂക്കോണേറ്റ് അയോണിന് ഒരു കാൽഷ്യം ടു പ്ലസ് എന്നുള്ള രീതിയിൽ എഴുതാം, ഇഷ്ടമുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഒറ്റൊരു ഗ്ലൂക്കോസ് വെച്ചിട്ടാണ് കാണിക്കുന്നതെങ്കിൽ, ഒറ്റൊരു ഗ്ലൂക്കോണേറ്റ് അയോൺ വെച്ച് കാണിക്കുകയാണെങ്കിൽ കാൽഷ്യം ടു പ്ലസിന്റെ ഹാഫ് എന്നുള്ള രീതിയിൽ എഴുതിയാൽ മതി, കാൽഷ്യം ടു പ്ലസിന്റെ പകുതി. അപ്പൊ അതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്, കണ്ടോ. അപ്പൊ രണ്ട് സ്റ്റെപ്പ് കൂടെ കമ്പയർ ചെയ്ത് ഒറ്റ സ്റ്റെപ്പിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് ആണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടിയിരുന്നത്. കാൽഷ്യം ഡി ഗ്ലൂക്കോണേറ്റ്, ഗ്ലൂക്കോണിക് ആസിഡിന്റെ സോൾട്ട്, അപ്പൊ ഗ്ലൂക്കോണേറ്റ്. അത് കാൽഷ്യം സോൾട്ട് ആയതുകൊണ്ട് കാൽഷ്യം ഡി ഗ്ലൂക്കോണേറ്റ് എന്ന് പറയും. അപ്പൊ കാൽഷ്യം സോൾട്ട് കിട്ടിയിരിക്കുകയാണ്, ഗ്ലൂക്കോണിക് ആസിഡിന്റെ കാൽഷ്യം സോൾട്ട് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി ഗ്ലൂക്കോണിക് ആസിഡിന്റെ ഈ കാൽഷ്യം സോൾട്ടിനെ എടുത്തിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഹൈഡ്രജൻ പെറോക്സൈഡ് നമുക്കറിയാം ഇതെന്ന് പറയുന്നില്ല, ഇതൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. എഫ് ഇ ത്രീ പ്ലസ് ഇതെന്ന് പറയുന്നത് കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും, റിയാക്ഷനെ കുറച്ചുള്ള സ്പീഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആണിത്. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന ഓക്സിഡൈസിങ് ഏജന്റുമായിട്ട് നമ്മൾ ഈ കാൽഷ്യം ഗ്ലൂക്കോണേറ്റിനെ ട്രീറ്റ് ചെയ്യാൻ പോവാണ്. ട്രീറ്റ് ചെയ്യുമ്പോഴത്തേന് എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന ഓക്സിഡൈസിങ് ഏജന്റ് വന്നിട്ട് ഈ ഒരു ആൽക്കഹോൾ ഉണ്ടല്ലോ, ഇതേതാ, ഇതൊരു സെക്കൻഡറി ആൽക്കഹോൾ ആണ്, സെക്കൻഡ് കാർബൺ, അത് സി എച്ച് ഓ എച്ച് ഗ്രൂപ്പ് അറ്റാച്ച്ഡ് അല്ലേ, ദിസ് ഇസ് സെക്കൻഡറി ആൽക്കഹോൾ. ഈ ഒരു ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്യും, സെക്കൻഡറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? കീറ്റോൺ കിട്ടും. സി എച്ച് ഒ എച്ച് എന്ന് പറയുന്ന ഗ്രൂപ്പിന് ഓക്സിഡേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ സി ഡബിൾ ബോണ്ടോ എന്ന് പറയുന്ന കീറ്റോൺ ഗ്രൂപ്പായിട്ട് മാറും. ഓക്കെ, അപ്പൊ നമുക്ക് അത് എഴുതാം. ഇപ്പൊ എങ്ങനെയാണ് നിൽക്കുന്നത്? സി ഒ ഒ മൈനസ് കാൽഷ്യം ടു പ്ലസ് ഹാഫ് സി ഒ എച്ച് എച്ച് സി എച്ച് ഒ എച്ച് താഴേക്കുണ്ട്. അപ്പൊ എങ്ങനെയാണ് ലയിക്കുന്നത്? അപ്പൊ ഇതന്നെ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന ഓക്സിഡൈസിങ് ഏജന്റ് എന്ത് ചെയ്യും? ഈ സി എച്ച് ഒ എച്ച് എന്ന് പറയുന്ന ആൽക്കഹോൾ ഗ്രൂപ്പിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് കീറ്റോൺ ആക്കി മാറ്റും. അപ്പൊ സി ഒ ഒ എച്ച് ഗ്രൂപ്പ് ആവും, കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് ആയിരുന്നില്ലേ, അത് അതിന്റെ ആസിഡ് ഗ്രൂപ്പുമായിട്ട് നിൽക്കും. അതുപോലെ സി എച്ച് ഒ എച്ച് എന്ന് പറയുന്ന സി ഡബിൾ ബോണ്ടോ കീറ്റോൺ ഗ്രൂപ്പായിട്ട് മാറും. ബാക്കിയുള്ളവർക്കൊന്നും ഒരു മാറ്റമില്ല, അതുപോലെ തന്നെ നിൽക്കും. ഓക്കെ, അപ്പൊ ഇത് തന്നെ എനിക്ക് ആൽഫ കീറ്റോ ആസിഡ് എന്ന് പറയാം. ഇത് ആസിഡ് ഫങ്ഷണൽ ഗ്രൂപ്പ്, അതിന്റെ ആൽഫ പൊസിഷനിൽ ഈ ഫങ്ഷണൽ ഗ്രൂപ്പിലേക്ക് നേരിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാർബൺ ഇതാ, ഇതാണ് ആൽഫ കാർബൺ. ഈ ആൽഫ കാർബൺ എന്ന് പറയുന്നത് എന്താ? ഒരു കീറ്റോ ഗ്രൂപ്പ് അല്ലെ, സി ഡബിൾ ബോണ്ടോ കീറ്റോ ഗ്രൂപ്പ് ആയി മാറില്ലേ. അപ്പൊ ആൽഫ കീറ്റോ ആസിഡ് ആണ് എനിക്ക് പ്രോഡക്റ്റ് ആയിട്ട് വന്നത്. എപ്പോ?
കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് എന്ന് പറയുന്ന സോൾട്ടിന് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന ഓക്സിഡൈസിങ് ഏജന്റുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പം എനിക്ക് എന്താ കിട്ടുക, ആൽഫ കീറ്റോ ആസിഡ് ആക്കി തന്നത്. അത് പക്ഷേ ഞാൻ ഇവിടെ ഇതേ റിയാക്ഷനകത്ത് ആൽഫ കീറ്റോ ആസിഡിന്റെ പ്രോഡക്റ്റ് ഫോർമേഷൻ കാണിച്ചില്ല, നേരിട്ട് ഫൈനൽ പ്രോഡക്റ്റിലേക്ക് വന്നിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ഡൗട്ട് വരാം എങ്ങനെ ഇതായി മാറിയെന്ന്. അപ്പോൾ അതിന് വേണ്ടി സ്റ്റെപ്പ് സൈഡ് കാണിച്ചത്. അപ്പോൾ ഇതിനെ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്ത് ട്രീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഫോം ചെയ്യുന്നത് ആൽഫ കീറ്റോ ആസിഡ് ആണ്. ഈ ആൽഫ കീറ്റോ ആസിഡിനെ ഞാൻ ഹീറ്റ് ചെയ്യാണ്, ചൂടാക്കുകയാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു CO2 കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങ് എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, ആൽഫ കീറ്റോ ആസിഡിനെ എടുത്ത് ഹീറ്റ് ചെയ്യുമ്പോഴത്തേനെ -CO2 കാർബൺ ഡൈ ഓക്സൈഡിനെ എലിമിനേറ്റ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡിനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ കിട്ടുന്നത്, CO2 മാത്രമേ പോകുള്ളൂ. അപ്പോൾ ഈ ഹൈഡ്രജൻ ഈ കാർബണുമായിട്ട് അറ്റാച്ച്ഡ് എന്നുള്ള രീതിയിൽ ബാക്കിയുള്ളവർക്ക് ഒരു വ്യത്യാസമില്ല, അങ്ങനെ പോകും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു CO2 ഗ്രൂപ്പ് അല്ലേ എലിമിനേറ്റ് ചെയ്തത്, അതായത് ഒരു കാർബൺ ഉൾപ്പെടെ അല്ലേ പോയേക്കുന്നത്, ഓക്സിജൻ അല്ല പോയത്, CO2 ആ പോയത്. അതായത് എന്റെ ചെയിനിൽ ഉണ്ടായിരുന്നു, ഓൾറെഡി ഞാൻ എടുത്ത എന്റെ സബ്സ്ട്രേറ്റ് ചെയിനിൽ ഉണ്ടായിരുന്നു ഒരു കാർബണാണ് എലിമിനേറ്റഡ് ആയത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ചെയിൻ ലെങ്ത് കുറഞ്ഞില്ലേ, എഗെയിൻ ആൽഡിഹൈഡ് ഗ്രൂപ്പ് അവിടെ ജനറേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ എന്ത് സംഭവിച്ചു, ഗ്ലൂക്കോസ് 6 കാർബൺ ഉള്ള ഗ്ലൂക്കോസ് എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ നിന്ന് എനിക്ക് 5 കാർബൺ ഉള്ള കോമ്പൗണ്ടിലേക്ക് ഞാൻ മാറി, അറാബിനോസിലേക്ക് എത്തി. ഓക്കെ, അങ്ങനെയാണ് ഡി ഗ്ലൂക്കോസിൽ നിന്ന് ഡി അറാബിനോസിലേക്ക് എത്തിയത്. ഡി ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് 6 കാർബൺ ഉള്ള ഒരു ആൽഡോസ് ആണ്. ഡി അറാബിനോസ് എന്ന് പറയുന്നത് 5 കാർബൺ ഉള്ള ആൽഡോസ് ആണ്. എഗെയിൻ ആൽഡിഹൈഡ് ഗ്രൂപ്പിന് ഒരു മാറ്റമില്ല, ആൽഡിഹൈഡ് ഗ്രൂപ്പ് അവിടെ ജനറേറ്റഡ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് റഫ് ഡിഗ്രഡേഷൻ, ചെയിൻ ഷോർട്ടനിങ് പ്രോസസ് ആണ്, മനസ്സിലാവല്ലോ. അപ്പൊ ഇതിനകത്ത് ആൽഫ കീറ്റോ ആസിഡിന്റെ ഫോർമേഷൻ കാണിക്കുന്ന സ്റ്റെപ്പ് ഇവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന്ന് ആക്ച്വലി കാൽഷ്യം ഗ്ലൂക്കോണേറ്റിൽ നിന്ന് ആൽഫ കീറ്റോ ആസിഡ് ഫോം ചെയ്യും. ആൽഫ കീറ്റോ ആസിഡിനെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് കാർബൺ ഡയോക്സൈഡ് എലിമിനേറ്റ് ചെയ്തിട്ട് 5 കാർബൺ ആൽഡോസ് നമുക്ക് കിട്ടാം. ദിസ് ഇസ് റഫ് ഡിഗ്രഡേഷൻ, ചെയിൻ ഷോർട്ടനിങ് പ്രോസസ് ആണ്, വേറെ മാറ്റമൊന്നുമില്ല. സിംപ്ലി ചെയിൻ ലെങ്ത് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്, ഫങ്ഷണൽ ഗ്രൂപ്പിനൊന്നും യാതൊരു മാറ്റമില്ല കേട്ടോ. അപ്പൊ അതാണ് റഫ് ഡിഗ്രഡേഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേറൊരു സെക്ഷനാണ് സൈക്ലിക് സ്ട്രക്ചർ, ഗ്ലൂക്കോസിന്റെ ഒക്കെ സൈക്ലിക് സ്ട്രക്ചർ ആണ്. അപ്പൊ അത് മുതൽ കുറച്ച് കൺഫേമിങ് കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന കുറച്ച് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോസ് മുതൽ അത് ഡിസ്കസ് ചെയ്യാം.